ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ഗൃഹത്തിൽ ദിനവും നമ്മൾ വിളക്ക് തെളിക്കാറുണ്ടല്ലേ? നമ്മുടെ ഗൃഹത്തിൻ്റെ ഐശ്വര്യത്തിനും നമ്മുടെ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിക്കും വേണ്ടിയിട്ടാണ് നമ്മുടെ ഗൃഹത്തിൽ അവർ മഹാലക്ഷ്മിയെ വരവ് വയ്ക്കുന്നതിനായിട്ട് ഈ ഒരു നിലവിളക്ക് കൊളുത്തുന്നത്. നിലവിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ നിലവിളക്ക് കൊളുത്തുന്നതിനോടൊപ്പം തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് ചെറിയ ഒരു ഓട്ടുവാൽക്കിണ്ടിയിൽ ആ ഒരു നിലവിളക്കിനോട് ചേർന്ന് നമ്മൾ ശുദ്ധമായ ജലം ആ ഒരു ഭഗവാന് മുന്നിൽ വെച്ച് സമർപ്പിക്കാറുണ്ട്. ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു ഓട്ടുകിണ്ടിയിൽ സമർപ്പിക്കുന്നതായ ജലം പിറ്റേ ദിവസം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഐശ്വര്യവും അനുഗ്രഹവും ലഭിക്കുന്നത്, അതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ വിധത്തിൽ നമ്മുടെ ഗൃഹത്തിൽ നമ്മുടെ വിളക്കിന് മുന്നിൽ ഭഗവാന് സമർപ്പിക്കുന്ന ഒരു ജലം നമ്മൾ ചെയ്യുകയാണ് എങ്കിൽ സർവ ഐശ്വര്യവും സർവസിദ്ധികളും സർവ ആരോഗ്യവും നമുക്ക് കൈവരുന്നതാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൺ കൂടി നീക്കം ചെയ്യുമെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. നമ്മുടെ ഗൃഹത്തിൽ ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിക്കും അഷ്ട ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് നമ്മൾ നിലവിളക്ക് കൃത്യമായിട്ട് കൊളുത്താറുണ്ട്. അത്തരത്തിൽ നിലവിളക്ക് കൊളുത്തുമ്പോൾ കൃത്യമായും ഒരു വാൽക്കിണ്ടിയിൽ ജലം നിറച്ച് ആ ഒരു നിലവിളക്കിന് സമക്ഷം നമ്മൾ ഭഗവാന് സമർപ്പിച്ചിരിക്കണം എന്നുള്ളതാണ്. പഞ്ചഭൂതങ്ങളുടെ ആ ഒരു ലയനമാണ് പൂജാവേളയിൽ ശരിക്കും ഉണ്ടാകേണ്ടത്. അതിൽ പഞ്ചഭൂതങ്ങളിൽ ജീവജലത്തെ പ്രതിനിധീകരിക്കുന്ന ഒന്നാണ് ഓട്ടുകിണ്ടിയിലെ ജലം എന്നുള്ളത്. ഓട്ടുകിണ്ടിയിൽ ആ ഒരു വിളക്കിന് മുന്നിൽ ആ ഒരു ജീവജലം സമർപ്പിക്കുന്നതിലൂടെ നമുക്ക് ആയുരാരോഗ്യ സമ്പത്തും ദീർഘായുസ്സും ലഭിക്കുന്നതാണ്. ഈ ഒരു കിണ്ടിയിൽ ആ ഒരു ഭഗവത് സ്വരൂപത്തിന് മുന്നിൽ ജലം നമ്മൾ സമർപ്പിക്കുന്നതിന് മുൻപായിട്ട് ശുദ്ധജലം തളിച്ച് ആ ഒരു സ്ഥലം ശുദ്ധമാക്കിയ ശേഷം അവിടേക്ക് ഒരു പീഠം സമർപ്പിച്ച് ആ ഒരു പീഠത്തിന്മേൽ വേണം നമ്മൾ നിലവിളക്ക് ആദ്യം സമർപ്പിക്കുവാൻ. ആ നിലവിളക്കിന് വശത്തായിട്ട് വേണം കിഴക്കോട്ട് വാല് വരുന്ന രീതിയിൽ ഈ ഒരു കിണ്ടി സമർപ്പിക്കേണ്ടത്. കിണ്ടിയിൽ നമ്മൾ ജലം സമർപ്പിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഒരിക്കലും ടാപ്പിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിലെ പൈപ്പിൽ നിന്ന് അതിലേക്ക് ജലം പിടിക്കാതിരിക്കുക. നമ്മുടെ ഗൃഹത്തിൽ കിണറുണ്ട് എങ്കിൽ ആ ഒരു കിണറ്റിൽ നിന്ന് അപ്പോൾ കോരിയെടുത്ത ആ ഒരു ജലമാണ് നമ്മൾ കിണ്ടിയിൽ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ നമ്മൾ നമ്മുടെ ഗൃഹത്തിലെ പൈപ്പിൽ നിന്നിട്ട് പോയി പിടിച്ച് ആ ഒരു ജലം നമ്മൾ ആ ഒരു കിണ്ടിയിൽ പകർന്ന് ഈശ്വരന് മുന്നിൽ വെച്ച് കൊടുക്കാതിരിക്കുക. നമ്മുടെ ഗൃഹത്തിൽ കിണറില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ വിധത്തിൽ പ്രവർത്തിക്കാവുന്നതാണ്. ഇപ്പോൾ ചിലപ്പോൾ ചിലരുടെ വീട്ടിൽ കുഴൽക്കിണർ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ കുഴൽക്കിണറിൽ നിന്ന് നിങ്ങൾക്ക് ഈ വിധത്തിൽ ടാപ്പിലൂടെയോ മറ്റോ ജലം പകർന്ന് വിളക്കിന് മുന്നിൽ സമർപ്പിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ കിണറുണ്ട് എങ്കിൽ ആ കിണറിൽ നിന്നും അപ്പോൾ കോരിയെടുത്ത ആ ഒരു ജലം ഉപയോഗിച്ച് വേണം കിണ്ടിയിൽ നമ്മൾ നിറച്ച് ആ ഒരു വിളക്കിന് മുന്നിൽ സമർപ്പിക്കുവാണ്. ഇനി ആ ഒരു കിണ്ടിയിൽ ജലം സമർപ്പിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യമുണ്ട്. അതായത് ആ ഒരു കിണ്ടിയിൽ ജലം മാത്രമല്ല ഒരു തുളസിക്കതിരോ അല്ലെങ്കിൽ ഒരു ജമന്തി പൂവോ അതുമല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ എന്ത് പൂവാണോ ഉള്ളത്, ചിലപ്പോൾ അതൊരു റോസായിരിക്കാം, പിച്ചിയോ ചെത്തിയോ എന്തായിരുന്നാലും ആ ഒരു പുഷ്പം കൂടി സമർപ്പിച്ചതിന് ശേഷമാണ് ആ ഒരു ദാഹജലം അല്ലെങ്കിൽ ആ ഒരു ജീവജലം നമ്മൾ വിളക്കിന് മുന്നിൽ ആ ഒരു ഭഗവത് സ്വരൂപത്തിന് മുന്നിൽ സമർപ്പിക്കേണ്ടത്. ഇനി ഇങ്ങനെ ആ ഒരു പൂവ് ആ ഒരു ജലത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു കിണ്ടിയിൽ സമർപ്പിച്ചിരിക്കുന്നതിന് പിന്നിൽ മറ്റൊരു ഉപയോഗം കൂടിയുണ്ട്. നമ്മളുടെ ഗൃഹത്തിൽ ഒരു മുഹൂർത്ത നേരമെങ്കിലും ആ ഒരു നിലവിളക്ക് എരിഞ്ഞ ശേഷം അതിനെ കെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കിണ്ടിയിലെ പൂവ് ഉപയോഗിക്കാമെന്നുള്ളതാണ്. ആ ഒരു പൂവ് ഉപയോഗിച്ച് ആ ഒരു ദീപനാളത്തെ അമർത്തി അതിനെ കെടുത്തി വെക്കാവുന്നതാണ്. കരിന്തിരിയൊന്നും എരിയാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ വിധം ചെയ്യാവുന്നതാണ്. കരിന്തിരി എരിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അശുഭകരമായിട്ടാണ് കരുതി പോരുന്നത്. മാത്രമല്ല ഒരു വിളക്ക് മുഴുവൻ കരി പിടിക്കാനൊക്കെയുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് കരിന്തിരി എരിയാതെ നമ്മൾ ശ്രദ്ധിക്കുക. ആ കരിന്തിരി എരിയാതെ ആ ഒരു വിളക്കിനെ അണച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പൂവ് കിണ്ടിയിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ ഇങ്ങനെ നമ്മൾ ആ ഒരു കിണ്ടിയിലെ പൂവൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മൾ ആ ഒരു വിളക്കൊക്കെ അന്നേ ദിവസം കെടുത്തി വെച്ചു. പിറ്റേ ദിവസമായി നമുക്കിതിനെ വീണ്ടും റീപ്ലേസ് ചെയ്യണം. അല്ല, ഇങ്ങനെ നമ്മൾ തലേ ദിവസം സമർപ്പിച്ചിട്ടുള്ള പൂവും വെള്ളമൊക്കെ നിർമാല്യമായി, അതായത് ഭഗവാൻ ഒരു നേരം നമ്മൾ സമർപ്പിച്ചതായി കഴിഞ്ഞാൽ പിന്നീട് അതൊക്കെ തന്നെ മലിനമായിട്ടുള്ള വസ്തുക്കളാണ്. അവയെ പിന്നെ നമ്മൾ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വെള്ളം അല്ലെങ്കിൽ ഈ ഒരു പൂവ് പിന്നീട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
അതേക്കുറിച്ചാണ് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ലക്ഷ്മി സാന്നിധ്യമുള്ള ആ ഒരു ചെടികൾ നമ്മുടെ ഗൃഹത്തിൽ വളർത്തുന്നുവെങ്കിൽ ആ ചെടികൾക്ക് മൂട്ടിലാണ് അല്ലെങ്കിൽ ആ ഒരു ചെടികൾക്ക് ചുവടിലാണ് നമ്മൾ ഈ പറയുന്ന കിണ്ടിയിലെ ജലവും അതിലെ പൂവും ഒഴിച്ച് കളയേണ്ടത്. പ്രധാനമായിട്ട് തുളസി, തെറ്റി, പിച്ചി, മന്ദാരം, മുല്ല, ചെമ്പകം, റോസ, ചെമ്പരത്തി, കറ്റാർവാഴ ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ചെടികളുടെ ചുവട് ഭാഗത്തിൽ, ശംഖുപുഷ്പം ഇതിൻ്റെയൊക്കെ ആ ഒരു ചുവട് ഭാഗത്ത് നിങ്ങൾക്ക് ഒഴിച്ച് കളയാവുന്നതാണ്. നിങ്ങളുടെ ഗൃഹത്തിൽ ഏതൊരു പുണ്യസസ്യമാണോ ഉള്ളത് അതിൻ്റെ ചുവട്ടിൽ നിങ്ങൾക്ക് ഈ ഒരു ജലം ഒഴിച്ച് കളയാവുന്നതാണ്. അല്ലാതെ നമ്മളിപ്പോൾ സിങ്കിലൊന്നും കൊണ്ട് ഒഴിക്കാതിരിക്കുക, അതൊക്കെ നേരെ ഒഴുകി ഡ്രെയിനേജിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക, നമ്മൾ ഭഗവാന് നേദിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു വെള്ളം അല്ലെങ്കിൽ ആ ഭഗവാന് വെച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ജീവജലം മറ്റൊരു ജീവന് വളർച്ചയ്ക്ക് ഉപകരിക്കുന്നതാകുമ്പോൾ അതിൻ്റെ ആ ഒരു പുണ്യം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഈ ഒരു ജലം നമ്മൾ സസ്യങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുന്നതിലൂടെ അതിന് കിട്ടുന്നതും ദാഹജലമാണ്. ആ ഒരു സസ്യത്തിന് നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന ജലത്തിലൂടെ ഉണ്ടാകുന്നതായ ആ ഒരു തഴച്ചു വളരൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾക്കും അഭിവൃദ്ധികൾക്കും കാരണമായി തീരും എന്നുള്ളതാണ്. അപ്പോൾ ഈ വിധത്തിലാണ് നമ്മുടെ ഗൃഹത്തിലെ കിണ്ടിയിലുള്ള ജലത്തെ നമ്മൾ ഒഴിച്ച് നീക്കം ചെയ്യേണ്ടത്. അങ്ങനെ ഒഴിച്ച് നീക്കം ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു കിണ്ടിയെ വീണ്ടും കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ പുതുതായി വെള്ളം നിറച്ച് ആ ഒരു വിളക്കിന് മുന്നിൽ വീണ്ടും സമർപ്പിക്കുവാൻ പാടുള്ളൂ. കാരണം ഒരു തവണ നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ ആ ഒരു കിണ്ടി നിർമാല്യം നിറഞ്ഞ ആ ഒരു കിണ്ടിയായി മാറും. ആ നിർമാല്യ വസ്തു നമ്മൾ കളഞ്ഞ ശേഷം അതിനെ കഴുകി വേണം വീണ്ടും ഉപയോഗിക്കുവാനും. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെറിയൊരു അറിവാണ് മനസ്സിലാക്കിയത്. ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.